ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പ്ലം കേക്കാണ് ഞാൻ കാണിക്കുന്നത് ഇതിന് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം നമുക്ക് ഷുഗർ കാരമല് ചെയ്തെടുക്കാം അതിനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മെൽറ്റായൊന്ന് നന്നായി പതഞ്ഞു വരുന്നതിന് ശേഷം അതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായി ഒരു പാത്രത്തിൽ കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് അര കപ്പ് ടൂട്ടി ഫ്രൂട്ടി കാൽ കപ്പ് ചെറു ചെറുതായി അരിഞ്ഞത് അര കപ്പ് കറുത്ത മുന്തിരി അര ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റ് കാൽ കപ്പ് കാഷ്യൂനട്ട് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം അതിനായി ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്ക ഗ്രാമ്പു പട്ടയവും 3 കൂടി പൊടിച്ചത് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 50 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഈ ബട്ടറും പഞ്ചസാരയും ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചർ വന്നതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഇനി 1/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിൽ കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണയായി ചേർത്ത് ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നേരത്തെ കാരമൽ ചെയ്ത് വെച്ച ഷുഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുകൂടി ഒന്ന് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്തൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനൊരു പേപ്പർ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക ബാറ്റർ മുഴുവനും അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഈ പാത്രത്തിലേക്ക് ഒരു റിങ്ങി വെച്ചുകൊടുക്കാം അതിന് മുകളിൽ ഒരു തട്ട് കൂടി വെച്ച് അതിന് മുകളിലായിട്ടാണ് കേക്ക് ടിന് വെച്ച് കൊടുക്കേണ്ടത് ഏകദേശം 50 മിനിറ്റോളം ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തത് സെയിം മെഷർമെൻറ്റിൽ തന്നെ ഞാൻ വേറൊരു കേക്ക് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാത്രത്തിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഗ്ലാസ് ഇറക്കി വെച്ചിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഈ കേക്കൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കറക്റ്റ് പ്ലം കേക്കിൻ്റെ ടെക്സ്ചറിലൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഈ കേക്കിൻ്റെ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇതിപ്പോൾ 1 kg മെഷർമെൻറ്റിലുള്ളൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ പ്ലം കേക്ക് ഒന്ന് റെഡിയാക്കി നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഒരുപാട് നാൾ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആൽക്കഹോളും ചേർക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഇനിയും പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്